ഹായ് എവരിവൺ, എല്ലാവർക്കും ഫിഷൺ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തമ്മനിൽ കണ്ട പോലെ തന്നെ ലൂറുകൾ വാങ്ങാനും അത് യൂസ് ചെയ്യാനുമുള്ള കുറച്ച് ടിപ്സുകളും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാനുണ്ട്. വേറൊന്നുമല്ല, എനിക്കൊരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും അല്ലാത്ത ആൾക്കാരും എല്ലാം കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കോൾ ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ആ ചോദ്യം നമ്മുടെ ചാനലിലുണ്ടോയെന്ന് ഫസ്റ്റ് ടൈം ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മളിപ്പോൾ ഓൾറെഡി റോഡുകളെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, ബ്രൈഡിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, പിന്നെ റീലിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലില്ലാത്ത നിങ്ങളുടെ ചോദ്യങ്ങളാണ് ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനും പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾ എനിക്ക് വിളിക്കുന്നതിന് മുന്നേ ജസ്റ്റ് നമ്മുടെ ചാനലിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ചോദ്യത്തിനുള്ള ആൻസർ ഉണ്ടോ എന്നുള്ളത് ആദ്യം നോക്കുക. അതിനുശേഷം നിങ്ങൾ വിളിച്ചാൽ തീർച്ചയായും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരാൻ ഞാൻ തയ്യാറാണ്. ഓക്കെ, അപ്പോൾ ആരും സ്കിപ്പ് ചെയ്ത് പോവാതെ ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം നമ്മൾ പറയണത് ഫുൾ അതിൻ്റെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഉള്ളിൽ എന്താ പറയണമെന്നുള്ളത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം ഫുള്ള് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് പറയാൻ പോകുന്നത് നമ്മളൊരു കടയിൽ പോയിട്ട് ലൂറ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ കടയിൽ പോയി ലൂറ് വാങ്ങുമ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ എന്ത് രീതിയിലാണ്, ഏത് സ്ഥലത്താണ് നമ്മൾ ലൂറ് കാസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതിപ്പോൾ കടലിലോട്ട് ഡയറക്റ്റ് ആണോ അതോ റോക്ക് സൈഡിലാണോ നമ്മൾ കാസ്റ്റ് ചെയ്യണത്, അതിനൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ലൂറ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി ഇതൊക്കെ എന്തിനാണ് സെലക്ട് ചെയ്യണത് എന്നുള്ളതിൻ്റെ കാര്യമൊക്കെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലൂറുകളുടെ പ്രത്യേകതകളാണ്. ഇപ്പോൾ മൂന്ന് ടൈപ്പിലാണ് ലൂറുകൾ ഇറങ്ങുന്നത്. ഒന്ന് സസ്പെൻഡിങ്, ഫ്ലോട്ടിങ്, സിങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊങ്ങി വരുന്നതും താന്നു പോകുന്നതും ഒരു മിഡ് വാട്ടറിലോ അത് ആ ലൂറ് ട്രാവൽ ചെയ്യുന്ന പോർഷനിൽ തന്നെ നമുക്ക് നിർത്താൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് സസ്പെൻഡിങ് എന്ന് പറയുന്നത്. ബാക്കി പിന്നെ പൊന്തുന്നതും താവണതും ഈ ഫ്ലോട്ടിങ്ങും സിങ്കിങ്ങും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മീനിങ് വരുന്നത്. പിന്നെ നമുക്ക് നമ്മൾ വാങ്ങുന്ന ലൂറ് ഫ്ലോട്ടിങ് ആണോ സിങ്കിങ് ആണോ സസ്പെൻഡിങ് ആണോ ഇത് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബോക്സ് ടൈപ്പിൽ വരുന്ന ലൂറുകൾക്ക് മാത്രമേ അത് കാണാൻ കഴിയൂ. പിന്നെ നമ്മുടെ ചൈന ക്വാളിറ്റിയിൽ വരുന്ന ലോ പ്രൈസ്ഡ് ലൂറുകൾക്കൊന്നും നിങ്ങൾക്കത് കാണാൻ പറ്റില്ല. കാരണം അത് ഒരു പ്ലാസ്റ്റിക് കവറിലാണ് അതിൻ്റെ ലൂറ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അത് എന്ത് ലൂറാന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ആ ലൂറ് വാങ്ങി നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴാണ് അത് സിങ്കിങ് ആണോ ഫ്ലോട്ടിങ് ആണോ സസ്പെൻഡിങ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒട്ടുമിക്ക ചൈന ലൂറുകൾക്കുള്ള അവസ്ഥ അതൊക്കെ തന്നെയാണ്. നമ്മൾ മേടിച്ച് യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം കുറച്ച് ക്വാളിറ്റീഡ് ആയിട്ടുള്ള ലൂറുകൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ഇത് സസ്പെൻഡിങ് ആണോ ഫ്ലോട്ടിങ് ആണോ സിങ്കിങ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫ്ലോട്ടിങ് നമുക്ക് കൂടുതലും യൂസേജ് വരുന്നത് റോക്ക് സൈഡിൽ കാസ്റ്റ് ചെയ്യുമ്പോഴാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മാക്സിമം ഒരു 1 മീറ്റർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ 1.5 ഡിസ്റ്റൻസിലാണ് നമ്മളൊരു ലൂറ് സെലക്ട് ചെയ്യേണ്ടത്. അതിൽ നിന്ന് ഓവറായിട്ട് 3 മീറ്റർ 4 മീറ്റർ ഒക്കെ വെള്ളത്തിനടിയിലോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റാവുന്ന ലൂറുകൾ നമുക്കുണ്ട്. പക്ഷെ അത് നമുക്ക് ഈ റോക്ക് സൈഡിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ റോക്ക് സൈഡിൽ കാസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മാക്സിമം ഒരു 10 മീറ്റർ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ വേണം നമ്മൾ റോക്ക് സൈഡിൽ കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്യാൻ. അപ്പോൾ റോക്ക് സൈഡിൽ നമ്മൾ കൂടുതലും ടാർഗറ്റ് ചെയ്യണത് ഈ ചെമ്പല്ലി, അമ്മൂറ്, അതേപോലെ കാളാഞ്ചി ബൈ ചാൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 3 ഐറ്റംസിനാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സിങ്കിങ് ലൂറും സസ്പെൻഡിങ് ലൂറും അവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും തട്ടിയാലും നമ്മൾ വെയിറ്റ് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല, പൊന്തി വരില്ല, അത് അവിടെ നിൽക്കുക തന്നെ ചെയ്യുള്ളൂ. പിന്നെ നമ്മുടെ ടാങ്കീസ്, അതേപോലെ നെറ്റ്സ്, ഇതൊക്കെ ഓൾറെഡി പല ഏരിയയിലും പല കല്ലുമ്പിലൊക്കെ ആയിട്ട് കുടുങ്ങി കിടക്കാവുന്ന കാണാം. ഈ എറിച്ചുകൊണ്ട് എറിഞ്ഞിട്ട് ഉടക്കി നിൽക്കുന്ന ലൈനുകൾ പൊട്ടിച്ച് വെച്ചിട്ടുള്ളതും എല്ലാം ഉണ്ടാവും. അപ്പോൾ അതുമൂലൊക്കെ വന്ന് കയറി കഴിഞ്ഞാലാണ് നമുക്ക് ഭൂരിഭാഗവും നമ്മുടെ ലൂറുകളും ഷാഡുകളും എല്ലാം നഷ്ടപ്പെടുന്നത്. മാക്സിമം നമ്മൾ ഫ്ലോട്ടിംഗ് ലൂറാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും റോക്കുമ്പോലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു 90% നമുക്ക് ലൂറ് തിരിച്ചു കിട്ടും. അപ്പോൾ ഫ്ലോട്ടിംഗ് ലൂറുകൾ മാക്സിമം നമ്മൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള പോർഷനിലൊക്കെ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ. പിന്നെ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എവിടെയെങ്കിലുമൊക്കെ വന്ന് തട്ടിയെന്നുണ്ടെങ്കിൽ ഓവറാകുമ്പോൾ കിടന്നിട്ട് ഗുസ്തി കളിക്കരുത്. കാരണം ജസ്റ്റ് ഒന്ന് ചിലപ്പോൾ ടച്ചായി നിൽക്കുന്നുണ്ടാവുള്ളൂ, അത് നമ്മൾ വലിച്ച് ഓവർ ടൈറ്റാക്കി വെക്കുമ്പോഴാണ് പിന്നെ തീരെ കിട്ടാത്ത റേഞ്ച് ആവുന്നത്. ഇപ്പോൾ ഏത് ലൂറും ഷാഡോ ആകുമ്പോൾ നമുക്ക് റോഡിലൊക്കെ ജസ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ചെറിയൊരു ലൂസിൽ തന്നെ ചിലപ്പോൾ ഇളകിപ്പോരും. അല്ലാതെ നമ്മൾ എടുത്തിട്ട് നല്ല ടൈറ്റ് ചെയ്ത് വലിച്ചു കഴിയുമ്പോൾ ഈ സാധനം ചെറിയ ടൈറ്റുള്ള സാധനം നല്ലൊരുടക്കായി മാറും. അപ്പോൾ തീരെ പിന്നെ നമുക്ക് ആ ഭാഗത്തേക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല, നേരെ വള്ളി വലിച്ച് പൊട്ടിക്കാനേ പറ്റുള്ളൂ.
അപ്പോൾ നമ്മൾ എത്ര കുടുങ്ങിയാലും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് ടിപ്പ് ചെയ്ത് ടിപ്പ് ചെയ്ത് ടിപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ ചെറുതായി ലൂസായി ലൂസായി വരും. ആ സമയത്ത് നമ്മൾ ഓവർ പ്രഷർ കൊടുക്കുമ്പോൾ ആ ഹുക്ക് കയറി കൂടുതൽ ലോക്കാ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ലൂറിൻ്റെ ലിപ്പ് വന്നിട്ട് ഓവർ ടൈറ്റ് കല്ലിൻ്റെ ഗ്യാപ്പിലേക്കൊക്കെ കൂടുതൽ കയറി ടൈറ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം അങ്ങനത്തെ പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക. മാക്സിമം സിമ്പിളായിട്ട് വളരെ നമ്മൾക്ക് പേടിക്കേണ്ട ഒരു സബ്ജക്റ്റ് ലൂറിൽ വരുന്നില്ല. അപ്പോൾ നമ്മൾ ലൂറുകളാണെങ്കിലും ഷേഡുകളാണെങ്കിലും നമ്മൾ നമ്മളെ ഉള്ളിലെ പേടി എടുത്ത് കളഞ്ഞിട്ട് വേണം ഫിഷിങ് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ ആ പേടിക്കനുസരിച്ച് ഓവർ സ്പീഡിൽ നമ്മൾ വലിക്കാൻ ശ്രമിക്കും. കാരണം കുടുങ്ങോ കുടുങ്ങില്ല, കുടുങ്ങോ കുടുങ്ങില്ല എന്നുള്ള ആ ഒരു മൈൻഡിൽ നമ്മൾ ഓവർ സ്പീഡിൽ നമ്മൾ വലിക്കും. അപ്പോൾ മീനുകൾക്ക് സ്ട്രൈക്ക് ചെയ്യാനുള്ള ടൈമും കിട്ടില്ല, വേറെ ഒന്നും കിട്ടില്ല. അപ്പോൾ മാക്സിമം റോക്ക് സൈഡിൽ നമ്മൾ ഫ്ലോട്ടിംഗ് ലൂറുകൾ യൂസ് ചെയ്യാം. പിന്നെ വരുന്നത് ഡയറക്റ്റ് പ്ലെയിൻ കടലാണ്. നമ്മളിപ്പോൾ കരക്ക് നിന്ന് നേരെ കടലിലോട്ട് എറിയുമ്പോൾ എപ്പോഴും നമുക്ക് ഗുണം ചെയ്യുക നല്ല ഹെവി ഡീപ്പ് ലൂറുകളാണ്. ഹെവി ഡീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 മീറ്റർ 5 മീറ്റർ ഒക്കെ ട്രാവൽ ചെയ്യാൻ പറ്റാവുന്ന നല്ല ലൂറുകളാണ് നമുക്ക് കൂടുതലും നല്ല രീതിയിൽ എഫക്റ്റീവ് ആവണത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കുറച്ച് ഡീപ്പിലേക്ക് പോകുമ്പോൾ നല്ല കുറച്ച് ഹെവി മീനുകൾ വന്നിട്ട് സ്ട്രൈക്ക് ചെയ്യും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്കിങ് ആണെങ്കിലും ഫ്ലോട്ടിംഗ് ആണെങ്കിലും സസ്പെൻഡിങ് ആണെങ്കിലും നമുക്ക് ആ ഒരു പോർഷനിൽ യൂസ് ചെയ്യാം. പിന്നെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തോട്ട് എത്തുമ്പോൾ നമ്മൾ റോഡ് പൊക്കി പിടിച്ചിട്ട് മാക്സിമം ലൂറിനെ പൊക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നേരെ വന്ന് കല്ലിൻ്റെ ഇടയിൽ കയറും. കാരണം അത്രയും ഡീപ്പിൽ ട്രാവൽ ചെയ്ത് വരുന്ന ലൂറുകളാണ്. അപ്പോൾ നേരെ കല്ലിൻ്റെ ഇടയിൽ വന്ന് കയറും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ടിൽ കാണുന്ന കല്ലുകളിലൊക്കെ വന്നിട്ട് തുടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട സംഭവമാണ്. ലൂർ അടുത്തെത്തുമ്പോൾ നമ്മൾ റോഡ് ഒന്ന് പൊക്കി ലൂറിനെ ഒന്ന് പൊക്കാൻ ശ്രമിക്കുക. ഈ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ലൂറ് വേറെ സീനും കാര്യങ്ങളും ഇല്ല. അപ്പോൾ ആ ഒരു പോർഷൻ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അവിടെയും നമുക്ക് ലൂറ് മിസ്സാവാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ വരുന്നത് പോപ്പർ അങ്ങനെയുള്ള ഓരോ ഐറ്റംസാണ്, അത് ടോപ്പ് വാട്ടർ ലൂറുകളാണ്. ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ ഫ്ലോട്ടിങ്ങും അതേപോലെ സസ്പെൻഡിങ് ലൂറുകളാണ് ഞാൻ കൂടുതലും വാങ്ങാറ്. കാരണം നമുക്ക് ഡീപ്പിലോട്ട് താന്നു പോകുന്ന ലൂറുകളുടെ ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പം ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് സസ്പെൻഡിങ്ങും അതേപോലെ തന്നെ ഫ്ലോട്ടിങ്ങും ആയിട്ടുള്ള ലൂറുകളാണ് എൻ്റെ കയ്യിലും കൂടുതൽ. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാവും ഇത് താഴോട്ട് പോകില്ല, പൊന്തി വരും. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കും, ലൂറ് പൊന്തി വരും. അപ്പോൾ നമുക്ക് ആ ലൂറിനോടുള്ള ആ ഒരു വിശ്വാസം കൂടും, അതിനനുസരിച്ച് നമ്മൾ റിട്രൈവ് ചെയ്യും. അല്ലാത്ത പക്ഷം നമ്മൾ സിങ്കിങ് ആണല്ലോ എന്നുള്ള ആ ഒരു പേടിയും കൂടി ഉള്ളിലോട്ട് കയറി വരുമ്പോൾ നമ്മൾ ഓവർ ഫാസ്റ്റിൽ റിട്രൈവ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതലും മീൻ അടിക്കാനുള്ള ചാൻസുകളാണ് അവിടെ മിസ്സാവുന്നത്. മാക്സിമം ലൂറുകൾ വലിക്കുമ്പോൾ സ്ലോലി റിട്രൈവ് ചെയ്യുക. ചറപറ വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ വന്ന് ടാർജറ്റ് ചെയ്യാനുള്ളൊരു ടൈം നമ്മൾ കൊടുക്കാത്ത പോലെയാണ്. അപ്പോൾ നമ്മൾ മാക്സിമം സ്ലോലി റിട്രൈവ് ചെയ്ത് വരുമ്പോൾ അതിൻ്റേതായ സ്ട്രൈക്ക് നമുക്ക് തീർച്ചയായും കിട്ടും. നമ്മളൊരുപാട് പേടിച്ച് നമ്മളൊരുപാട് സ്പീഡിൽ വലിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമുക്ക് മീൻ അടിക്കാണ്ട് പോകുന്നതും എല്ലാം. നമ്മൾ ആ മീനെ കാണാനുള്ള ടൈമിങ്ങും അത്രയും സ്ലോയിലും വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും മീൻ അടിക്കും. പിന്നെ നമ്മുടെ ബിഗിനേഴ്സിൻ്റെ ഒരുപാട് ആൾക്കാരെ സങ്കടമാണ്, ചേട്ടാ ഞങ്ങൾ ഒരുപാടായി ഇപ്പോൾ മീൻ പിടിക്കാൻ പോകുന്നത്, ഈ ലൂറുമ്പളും ഷാഡുമ്പളും ഒന്നും നമുക്ക് മീൻ അടിക്കുന്നില്ല, നിങ്ങളൊക്കെ എങ്ങനെ പിടിക്കണം എന്നുള്ളതൊക്കെ. അച്ഛന്മാരെ നമ്മളും ഒരുപാട് സ്റ്റാർട്ടിങ് കഷ്ടപ്പെട്ട് 2 മാസത്തോളം പിന്നാലെ നടന്നിട്ടാണ് എനിക്കൊരു മീൻ അടിക്കണത്. ഞാൻ ഇത് എവിടെയും തുറന്ന് പറഞ്ഞിട്ടില്ല. കാരണം നമ്മളിപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഫിഷിങ് നടത്തുന്നുണ്ടെങ്കിൽ തന്നെ അത് അത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ച് മാത്രമാണ്. നമ്മൾ സാധാ ബൈറ്റിട്ട് ചൂണ്ടണ ആ ഒരു സബ്ജക്റ്റ് അല്ല മൊത്തമായിട്ട് നമ്മുടെ ലൂർ ഫിഷിങ്ങിൽ വരുന്നത്. ഒരുപാട് പഠിക്കാനുണ്ട്. ഓരോ മീനുകൾക്കും നമ്മൾ ടാർജറ്റ് ചെയ്യുന്നത് വെവ്വേറെ ലൂറുകളാണ്. അപ്പോൾ ഈ ലൂറുകൾ മൊത്തം നമ്മൾ എങ്ങനെ കാസ്റ്റ് ചെയ്യണം, അത് ഏത് രീതിയിൽ കാസ്റ്റ് ചെയ്യണം, എങ്ങനെ റിട്രൈവ് ചെയ്യണം, ഇതൊക്കെ നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ മീൻ അടിച്ചിരിക്കും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇങ്ങനെ 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 എന്നൊക്കെ പറയാനേ പറ്റുള്ളൂ, ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയാനേ പറ്റുള്ളൂ. ഇതെല്ലാം ചെയ്ത് എക്സ്പീരിയൻസ് വരുത്തേണ്ടത് അത് നിങ്ങളാണ്. ഇതുപോലെ തന്നെയാണ് നമ്മളും പോയിരുന്നത്. നമ്മുടെ ആശാമാർ ഇതുപോലെ പറഞ്ഞു വന്ന് നമ്മളും അതുപോലെ ഒരുപാട് ഷാഡ് ലൂറും പോയിട്ടുണ്ട്, കണക്കുകളില്ലാത്ത രീതിയിൽ പോയിട്ടുണ്ട്. കാരണം ഒരുപാട് പൈസ ഇതിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് നമുക്കൊരു മീൻ കിട്ടാണ്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സങ്കടം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ്. ഭയങ്കര ഒരു പ്രഷർ അടക്കം വരും. പക്ഷെ അപ്പോഴും നമ്മൾ തളരരുത്. എന്തെങ്കിലും നമുക്ക് മീൻ കിട്ടും എന്നുള്ള ഒരു ചിന്തയിൽ നമ്മളാണ്ട് പോവുക. ഫസ്റ്റ് മീൻ അടിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീലിംഗ് അത് അതിനെക്കാട്ടി അപ്പുറമാണ്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ലൂറുകൾ ആരെങ്കിലോടൊക്കെ ചോദിച്ച് അത് മേടിച്ച് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തായിട്ട് ഇനി ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ലൂറുകൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് ടൈമായിട്ട് കുറച്ച് ക്വാളിറ്റിയുടെ ആയിട്ടുള്ള സാധനമാണ്, മെഗാബൈറ്റിൻ്റെ ലൂറാണ്, സാഡിൻ 130 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലൂറാണ്. ഇത് നമുക്ക് റോക്ക് സൈഡിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കാസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ലൂറാണ്. ഇതിൻ്റെ ലിപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അധികം ലെങ്ത്തും കാര്യങ്ങളും ഇല്ല. ഇത് മാക്സിമം ഒരു 1 മീറ്റർ ഡെപ്തിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ലൂറാണിത്. ഈ ലിപ്പിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഓരോ ലൂറിൻ്റെയും ഡീപ്പിലേക്കുള്ള ഡൈവ് നമ്മൾ കണക്കാക്കേണ്ടത്. ഓക്കെ,
അപ്പോൾ ഇത് അപ്പോൾ ഈ ലൂർ ഫ്ലോട്ടിംഗ് ആണ്. നമ്മൾ എത്ര കാസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോഴും അത് ഫ്ലോട്ട് ചെയ്ത് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് എവിടെയെങ്കിലുമൊക്കെ തട്ടിക്കഴിഞ്ഞാൽ, ജസ്റ്റ് ഇങ്ങനെ വന്ന് തട്ടിക്കഴിഞ്ഞാൽ, എവിടെയെങ്കിലും തട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മാക്സിമം റിട്രൈവിങ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് പൊന്തി വരും. ആ സമയത്ത് നമ്മൾ ഓവർ പ്രഷർ കൊടുക്കുമ്പോൾ ഇത് വന്ന് ലോക്കാവുക ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇനി അടുത്ത ലൂർ ഏതാണെന്നുള്ള പരിചയപ്പെടാം. ഈ ലൂർ നമ്മുടെ ഒട്ടുമിക്ക വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചെമ്പല്ലിനെ ഇപ്പോൾ അടുത്തൊരു മൂന്നാല് വീഡിയോ ചെയ്തിട്ടുള്ളതിലൊക്കെ ഈ ലൂറാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതും ആ ഒരു രീതി തന്നെയാണ്. ഒരു മാക്സിമം ഒരു 1 മീറ്ററിൻ്റെ ഉള്ളിൽ ട്രാവൽ ചെയ്യാവുന്ന ഒരു ലൂറാണ്. ഇതിൻ്റെ ഇതിൽ 3 ഹുക്കാണ് വരുന്നത്. ഞാൻ 2 ഹുക്കാക്കി മാറ്റിയതാണ്. ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് നമുക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതിനെ ബേസ് നമ്മൾ യൂസ് ചെയ്തപ്പോൾ സീനേറ്റും അത്യാവശ്യം റിസൾട്ടുള്ള ലൂർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പിയാണിത്. ഓക്കെ, പിന്നെ അത് ഒരു 300 രൂപ, പിന്നെ ഇതൊരു 300 രൂപയുടെ ഉള്ളിൽ വരുന്ന കാനഡ ലൂറാണ്. ഇത് ഒരു 1.5-2 മീറ്ററിൻ്റെ ഉള്ളിൽ, കാരണം ഈ ലിപ്പിൻ്റെ സൈസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു മാക്സിമം 2 മീറ്ററിൻ്റെ ഉള്ളിൽ ട്രാവൽ ചെയ്യാവുന്ന ഒരു ലൂറാണ്. മാക്സിമം നമുക്കൊരു 3 മീറ്ററൊക്കെ വിട്ട് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലൂറൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഹുക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ലോക്കൽ ലൂറുകൾ വാങ്ങുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ലോക്കൽ ലൂറുകൾ വാങ്ങുമ്പോൾ എപ്പോഴും ഇതിൻ്റെ ഹുക്കുകളൊക്കെ എപ്പോഴും മാറ്റുക. ഞാനിപ്പോൾ ഇത് ഇട്ടിട്ടുള്ള BKK ഹുക്സാണ്. പിന്നെ സ്പ്ലിറ്ററിങ് മാറിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ സ്ട്രൈക്ക് പ്രോൻ്റെ ഒരു സ്മോൾ സൈസ് ലൂറാണ്. ഇത് കുറച്ച് ഹെവി ഡീപ്പിൽ ട്രാവൽ ചെയ്യുന്നതാണ്. സംഭവം ഫ്ലോട്ടിംഗ് ആണ്, ലൂറ് ഫ്ലോട്ടിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും സെലക്ട് ചെയ്യാറുള്ളത് ഈ പറഞ്ഞ പോലെ സസ്പെൻഡിങ്ങും ഈ ഫ്ലോട്ടിംഗ് ലൂറുകളാണ് കൂടുതൽ ഞാൻ യൂസ് ചെയ്യാറ്. കാരണം ഞാൻ പോകുന്ന ലൊക്കേഷൻ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ലൂറുകൾ ആവശ്യമുള്ളൂ. കാരണം റോക്ക് സൈഡിലാണ് ഞാൻ കൂടുതൽ കാസ്റ്റിങ്ങിന് പോവാറ്. നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കതറിയാം. ഓക്കെ, അപ്പോൾ കൂടുതലും നമ്മൾ റോക്ക് സൈഡിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഫ്ലോട്ടിങ്ങും സസ്പെൻഡിങ് ആയിട്ടുള്ള ലൂറുകൾ. എന്തായാലും സിങ്കിങ്ങും വാങ്ങിയാലും കുഴപ്പമില്ല, പക്ഷേ സിങ്കിങ് ലൂറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് ഒരിക്കലും റോക്ക് സൈഡിൽ യൂസ് ചെയ്യാണ്ടിരിക്കുക. നമുക്ക് ഡയറക്റ്റ് കടലിലോട്ട് മാത്രമായിട്ട് യൂസ് ചെയ്യാൻ നമ്മൾ ആ ഒരു ലൂർ മാറ്റി വെക്കുക. ഓക്കെ, അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ബേറ മാജിക്കിൻ്റെ ഒക്കെ ഫസ്റ്റ് മോഡലാണ്, സെറക്കിൻ്റെ സർജർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൂറാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല, എൻ്റെ കയ്യിൽ ഇത് കുറച്ച് കാലമായി. പിന്നെ ഇതുമ്പത്തെ ഹുക്സൊക്കെ കുറച്ച് ബിഗ് സൈസ് ഇട്ടിട്ടുള്ളത്, കാരണം ഇത് കുറച്ച് ഹെവി മീനെ മാത്രം ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. പിന്നെ നമ്മൾ റോക്ക് സൈഡിലല്ല അത് കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് മാക്സിമം നമ്മൾ കാളാഞ്ചിനൊക്കെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഹുക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് കുറച്ച് ഹെവി ഡീപ്പാണ്, ഒരു 4-3 മീറ്ററൊക്കെ ട്രാവൽ ചെയ്യും. ഈ ലൂറിന് ശേഷമാണ് നമ്മുടെ ബാരാമാജിക്കും സ്ട്രൈക്കർ 120 കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ലൂറ് സസ്പെൻഡിങ് ആണ് വരുന്നത്. ഇത് ഞാൻ ഇത്രയും ഹുക്സ് ഇതിലിട്ടപ്പോൾ ഇത് സിങ്കിങ് ആയി മാറുക ചെയ്തത്. കാരണം ഏത് ലൂറാണെങ്കിലും നമ്മൾ ആ ലൂറിൻ്റെ ശരിയായ ഹുക്സ് അതും ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആക്ഷനും അതുപോലെ സിങ്കിങ് ആണെങ്കിലും ഫ്ലോട്ടിംഗ് ആണെങ്കിലും അത് സെയിം ആയിട്ട് നമുക്ക് കിട്ടാനും ഈ ഹുക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഘടകം കൂടിയുണ്ട്. അപ്പോൾ നമ്മളൊരു ലൂറുമെന്ന് ഹുക്ക് മാറ്റുമ്പോൾ ആ ഹുക്കിന് അനുയോജ്യമായ ഹുക്കുകൾ നമ്മൾ മേടിച്ചിടാൻ ശ്രമിക്കുക. ഇതിപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഹുക്കാണ്. കാരണം നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ കാളാഞ്ചിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ലൂർ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഡൈവടെ ക്രാങ്ക് ബൈറ്റ് 300 സ്റ്റീസ് 300 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൂറാണ്. 1200 രൂപ അതിന് പ്രൈസ് വരുന്നുണ്ട്. മെഗാബൈറ്റിൻ്റെയും അതേപോലെ സെറക്കിൻ്റെയും ആ ലൂറിന് 500 രൂപ 600 രൂപ ആ ഒരു റേഞ്ച് വരുന്നത്. ഇത് നമ്മൾ കൂടുതലായിട്ടും ടാർഗറ്റ് ചെയ്യണത് അമൂർ, ചെമ്പല്ലി, പിന്നെ കാളാഞ്ചി. ഇതുമ്പോൾ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് നമ്മളൊരു ഫ്രണ്ട് പറയലുണ്ടായി, നമ്മൾ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ രണ്ട് മീനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മൾ കൂടുതലും. ഇത് സൗണ്ട് കേട്ടില്ല, ഒരു ക്ലിനിക്കിനുള്ള സൗണ്ടൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ ഒരു ബോൾ ടൈപ്പ് ഒരു സാധനം എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നല്ല ഒരു നോയ്സി ആയിട്ടാണ് വരിക. അപ്പം മീനെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യാനുള്ള ഒരു കഴിവ് ഇതിനുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഹുക്കും ഇത് ധാരാളമാണ്. രണ്ട് ഹുക്കും മീൻ അടിച്ചു കഴിഞ്ഞാൽ മാക്സിമം കൊളത്താൻ ചാൻസ് കൂടുതലാണ്. കാരണം അത്രയും ഷോർട്ട് ഡിസ്റ്റൻസിലാണ് ഈ രണ്ട് ഹുക്കും വന്നിട്ടുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ ആക്ഷനാണ്. ഇത് കുറച്ച് 4 മീറ്ററോളം നമുക്ക് ഇത് വെള്ളത്തിൻ്റെ അടിയിലോട്ട് ട്രാവൽ ചെയ്യും. അപ്പോൾ നമ്മളെപ്പോഴും കാസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ റോക്ക് സൈഡിലാണെങ്കിൽ 10 മീറ്റർ എന്ന് പറഞ്ഞാൽ 10 മീറ്ററിൽ തന്നെ കാസ്റ്റ് ചെയ്തിട്ടാൽ മതി. അപ്പോഴാണ് നമുക്ക് ഇത് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് ആണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ആശ്വസിക്കാം. കാരണം നമ്മളെവിടെയും ഇതേ പറഞ്ഞ പോലെ ഫസ്റ്റ് ടൈം വന്നിട്ട് ഒരിക്കലും ലൂറുകളുടെ ഹുക്ക് കയറില്ല. ഹുക്ക് കയറും എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ടൈം കീസ് പോലെ. ഇതുണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല കിട്ടുമില്ല എന്നുള്ളതൊക്കെ. 10% മാത്രമേ നമുക്ക് ചാൻസ് ഉള്ളൂ. അതിൽ നിന്ന് ഊരി പോന്നാൽ കിട്ടി, അത്ര തന്നെ പറയാൻ പറ്റുള്ളൂ. നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ലൂറാണ്. ഇതിൻ്റെ ഒരു 4-5 കളേഴ്സ് വരുന്നുണ്ട്. അതിലൊരു കളർ കൂടി ഞാൻ കാണിച്ചു തരാം. എൻ്റെ അടുത്തുള്ള ഒരു വേറൊരു കളറാണിത്. ഒരു റെഡും യെല്ലോ ഒക്കെ കൂടിയിട്ടുള്ള കോമ്പിനേഷനാണ്. നമുക്ക് വാഹൊക്കെ ഉള്ളിടത്തൊക്കെ കാസ്റ്റ് ചെയ്യാം. ഡീപ്പിൽ നിന്നൊക്കെ നല്ല രീതിയിൽ എരടുക്കാവുന്ന മീനുകൾക്കൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും.
ഇതി പറഞ്ഞ പോലെ ആ സെയിം ഞാൻ നേരത്തെ പറഞ്ഞ അതേ സെയിം സാധനം തന്നെയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ലൂറും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ലൂറാണ് ഇപ്പോൾ ഈ അമൂർ സീസൺ വരുമ്പോൾ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി മെയിനായിട്ട് നമ്മൾ മാറ്റി വെച്ചതാണ് പക്ഷേ ഇപ്രാവശ്യത്തെ അമൂർ സീസണൊക്കെ കയ്യിൽ നിന്ന് പോകുന്നതാണ് തോന്നുന്നത് ഇനി ലൂറുകളുണ്ട് മേടിച്ച് യൂസ് ചെയ്യാൻ ഒരുപാട് ലൂറുകളുണ്ട് അപ്പോൾ അതൊക്കെ വരുമ്പോൾ നമ്മൾ അതിൻ്റേതായ റിസൾട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലൂടെ തന്നെ തരും എനിക്ക് ഏത് മീൻ അടിക്കുകയാണെങ്കിലും അത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാം ഏതാണ് ലൂറ് അതിൻ്റെ സ്പെക്കും കാര്യങ്ങളും ഞാൻ അപ്പോൾ തന്നെ പറയും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വെള്ളത്തിൻ്റെ അടിയിലൂടെ കാണാനുള്ളത് പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏത് ലൂറാണ് നമുക്ക് കൂടുതലും കലക്കവെള്ളമുള്ള സമയത്ത് നമുക്ക് യൂസ് ചെയ്യേണ്ടത് ഏത് കളേഴ്സാണ് എന്നൊക്കെയാണ് ചോദിക്കാറ് ലൂറുകൾ ഏതാവണമെന്നല്ല അവിടെ ഒരു സബ്ജക്റ്റ് വരുന്നത് ലൂറ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം പക്ഷേ കളേഴ്സ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് എപ്പോഴും യൂസ് ചെയ്യാൻ നോക്കുക ഇതിപ്പോൾ ഈ യെല്ലോ റെഡ് കോമ്പിനേഷൻ ഇത് നമുക്ക് കലക്കവെള്ളത്തിൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടാവുന്ന ഒരു കളറാണ് അതുപോലെ നല്ല ഈ റെഡ് പിന്നെ ഈ ഗ്രീന് കിളിപ്പച്ച കളറ് അങ്ങനെയുള്ള നല്ല നല്ല ഉദിച്ച കളേഴ്സ് നമ്മളെപ്പോഴും യൂസ് ചെയ്യാൻ ശ്രമിക്കുക അത് നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് കിട്ടാൻ ചാൻസാണ് മാക്സിമം കലക്കവെള്ളം വരുമ്പോൾ റിസൾട്ട് ടോട്ടലി മീനുകളുടെ റിസൾട്ട് കുറയുക ചെയ്യുക പിന്നെ ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ എടുത്തൊന്ന് ട്രൈ ചെയ്യാം റിസൾട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം കലക്കവെള്ളം ഉള്ളപ്പോഴും മീനൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ലൂറുകളൊക്കെ ഒന്ന് ടാർഗറ്റ് ചെയ്ത് നോക്കുക പിന്നെ വെള്ളത്തിനോട് സാമ്യമായിട്ടുള്ള ലൂറുകൾ നിങ്ങൾ ഒരിക്കലും സെലക്ട് ചെയ്യാൻ ശ്രമിക്കരുത് കാരണം അത്രയും ചിലപ്പോൾ ഈ പറഞ്ഞ കളേഴ്സ് പോലും ഒരു നോർമൽ ഡിസ്റ്റൻസിലാണ് അവർക്ക് കാണാൻ പറ്റുക അപ്പോൾ ഈ ട്രാൻസ്പെറൻസി ആയിട്ടുള്ള ഷെയ്ഡായാലും ലൂറായാലും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ അവർക്ക് കാണാനുള്ള ഒരു സബ്ജക്റ്റ് അവിടെ നഷ്ടപ്പെടുകയാണ് അപ്പോൾ മാക്സിമം ഇങ്ങനെയുള്ള ലൂറുകൾ യൂസ് ചെയ്യാം പിന്നെ ഓരോ ലൂറുകളുടെ ആക്ഷൻ കൊടുക്കുന്നത് ടിപ്പിംഗ് ആക്ഷൻ കൊടുക്കാം പിന്നെ കുറച്ച് സ്പീഡിൽ റിട്രൈവ് ചെയ്ത് പിന്നെ കുറച്ച് മെല്ലനെ റിട്രൈവ് ചെയ്ത് കൊണ്ടുവരാം അങ്ങനെ പല ആക്ഷൻസ് അത് നമ്മൾ ചെയ്യണ ഓരോ രീതികളാണ് ഓരോന്നും ഇങ്ങനെ ടിപ്പ് ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ ആ മീനിൻ്റെ ഒരു വരവ് ഇങ്ങനെ ഇങ്ങനെ പാറിപ്പാറി വരുന്ന ഒരു കയറി വരുന്ന ഒരു ഫീലിംഗ് നമ്മൾ കൊടുക്കുകയാണ് അവിടെ അതുപോലെ പിന്നെ നമുക്ക് കുറച്ച് ഫാസ്റ്റ്ലി റിട്രൈവ് ചെയ്ത് പിന്നെ കുറച്ച് ടിപ്പ് ചെയ്ത് പിന്നെ കുറച്ച് സ്ലോലി റിട്രൈവ് ചെയ്ത് ഒരു ലൂറിനെ എങ്ങനെയൊക്കെ നമ്മൾ ആക്ഷൻ കൊടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമ്മൾ കൊടുത്ത് വരുമ്പോൾ ആ ഒരു ആക്ഷൻ കണ്ടിട്ടാണ് കൂടുതലും മീനുകൾ കയറി വന്ന് അടിക്കുന്നത്
ഇപ്പോൾ ഞാൻ കൂടുതലും നൈറ്റ് ഫിഷിങ്ങിനോട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ കൂടുതലും രാത്രി ഫിഷിങ്ങിന് പോകുമ്പോൾ മാക്സിമം സ്ലോലി റിട്രൈവിംഗ് ആണ് ചെയ്യാറ്. അത് ലൂറാണെങ്കിലും ഷേഡാണെങ്കിലും ഷിംബാണെങ്കിലും, ഷിംബ് പിന്നെ പറയണ്ട, അത് ടോട്ടലി സ്ലോലി തന്നെയാണ് റിട്രൈവ് ചെയ്യേണ്ടത്. അപ്പോൾ അത്രയും സ്ലോലി റിട്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രൈക്ക് റേറ്റ് കൂടുക ചെയ്യാം. ഓക്കെ, എല്ലാവരും മനസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേടി ഉള്ളിൽ നിന്ന് എടുത്ത് കളയാണ്ട് ഇതുമ്പോൾ മീൻ അടിക്കുന്ന ആരും വിചാരിക്കണ്ട. നമ്മൾ ബിഗിനറാണ്, നമ്മൾ അത് അറിയാണ്ട് യൂസ് ചെയ്യാണ്, അത് പോലും എന്നുള്ള ചിന്തയിൽ നമ്മളത് വരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും മീൻ അടിക്കില്ല. കാരണം നമ്മളെ നെഞ്ചിലാ മിടിപ്പ് ലൂറിൻ്റെ തുമ്പ് വരെ എത്തുന്നതാണ് കാരണന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കാരണം നമ്മളെ ഈ കയ്യിലും നമ്മുടെ ഹൃദയത്തിലുമുള്ള ആ ഒരു പേടി നമ്മളാ റീലുമ്പോൾ നമ്മൾ ചുറ്റണയിലും കാണിക്കും. അപ്പോൾ ആ ചുറ്റണയിൽ കാണിക്കുമ്പോൾ ലൂറിൻ്റെ വേഗത കൂടും, ശരിയായ ആക്ഷനും കിട്ടില്ല, അപ്പോൾ നമുക്ക് മീൻ അടിക്കാൻ ചാൻസും കുറയും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഒരിക്കലും ട്രൈ ചെയ്യരുത്. ഇതിൽ സ്റ്റാർട്ടിങ് വരുമ്പോൾ എന്തായാലും കുറേ ലൂറുകൾ പോവും, ഷാഡുകളും പോവും, എല്ലാം പോവും, അത് അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ നല്ല രീതിയിൽ അങ്ങനെ യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മീൻ കിട്ടുള്ളൂ. പോണത് പോട്ടെ, മീൻ അടിക്കട്ടെ എന്നുള്ളൊരു ചിന്തയിൽ നമ്മളത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം സ്റ്റാർട്ടിങ് നമ്മൾ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, കൊണ്ടുപോയി കളഞ്ഞെന്നൊരു കണക്കില്ല. അപ്പോൾ ആരും അങ്ങനെയുള്ള പേടികളിൽ ഇത് ഈ ഫിഷിങ്ങിന് വേണ്ടി ഇറങ്ങരുത്. ലൂർ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഫിഷിങ്ങിനെയൊക്കെ അപേക്ഷിച്ച് വേറൊരു രീതി തന്നെയാണ്. ഓക്കെ, ചില ടൈമിനനുസരിച്ച് നമ്മൾ ഓരോ ഡ്രൈവിംഗ് ആണെങ്കിലും അതിൻ്റെ ടിപ്പിംഗ് ആക്ഷൻ ആണെങ്കിലും എല്ലാം നമ്മൾ ആക്ഷൻ കൊടുക്കുന്നതാണെങ്കിൽ എല്ലാത്തിലും നമ്മൾ ചേഞ്ചസ് വരുത്തണം. അപ്പോൾ ടിപ്പ് ചെയ്ത് കൊണ്ടുവരാം, ഫാസ്റ്റിൽ ഡ്രൈവ് ചെയ്യാം, സ്ലോയിൽ ഡ്രൈവ് ചെയ്യാം. മാക്സിമം നൈറ്റൊക്കെ കാസ്റ്റ് ചെയ്യുമ്പോൾ മാക്സിമം സ്ലോയിൽ ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലൂറിനെ കുറിച്ചിട്ടുള്ള ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് തരാനുള്ളത്. ഇതിൽ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഉണ്ടാവും, അപ്പോൾ അതെടുത്ത് എനിക്ക് വിളിക്കാം. പിന്നെ ഈ വീഡിയോയിലുള്ള കാര്യം തന്നെ എന്നോട് വിളിച്ച് ചോദിക്കരുത്, അത് പറയുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സങ്കടം വരികയാണ്. കാരണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിട്ട് നിങ്ങളെ കേൾക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ കാണുന്നില്ലല്ലോ എന്നുള്ള ഒരു ടെൻഷൻ എനിക്കുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള വീഡിയോസ് ആണെങ്കിലും റീലിനെ കുറിച്ചിട്ടായാലും റോഡിനെ കുറിച്ചിട്ടായാലും ബ്രൈഡിനെ കുറിച്ചിട്ടായാലും എല്ലാം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. മാക്സിമം അതെല്ലാം കയറി കാണുക. എന്നിട്ട് അതിലില്ലാത്ത എന്തെങ്കിലും നിങ്ങളെ സംശയമാണെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഫിഷിങ് അവിടെ നമ്മുടെ തെരണ്ടിവേട്ട, നമ്മളാ തെരണ്ടിവേട്ടയുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ നെക്സ്റ്റ് പാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത് പറഞ്ഞ സമയത്താണ് നമ്മുടെ നാട്ടിൽ ലോക്ക്ഡൗൺ വന്നത്, കൊറോണയുടെ ഇഷ്യൂ കുറച്ച് കൂടിയത്. കാരണം ഇപ്പോൾ എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള പറമ്പിലാണ് ഇപ്പോൾ ഞാൻ വന്ന് നിൽക്കുന്നത്. പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല കൂടുതലും, അവിടെ എല്ലാ ഏരിയയിലും ലോക്ക് ചെയ്തേക്കാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ വീഡിയോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനിയും നമ്മുടെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതിലുപരി നമ്മുടെ വീഡിയോസ് അറിയാത്തവർക്കായിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത നല്ല നല്ല വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.